നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് മ്യൂസിയം സന്ദർശിക്കാൻ പോകുമ്പോൾ ആ മ്യൂസിയത്തിന്റെ തെക്കേ കവാടത്തിൽ വളരെ വലിയ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ഇടയിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നരവംശാസ്ത്രം പരിചയപ്പെടുത്തുന്ന ഒരു ജീവിയുടെ വിശാലമായ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിനോസറിന്റെ ഒരു പ്രതിമ, മനുഷ്യനേക്കാൾ പത്തിരട്ടി വലിപ്പമുണ്ടായിരുന്ന ആ ജീവി ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമായിരുന്നു. പക്ഷേ ആ ജീവിവർഗത്തിന് വംശനാശം സംഭവിച്ച് ഇന്നതുപോലെ ദിനോസർ എന്ന് പറയുന്ന ഒരു ജീവി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറക്ക് മനസ്സിലാകണമെങ്കിൽ മ്യൂസിയ വളപ്പുകളിൽ സ്ഥാപിച്ച പ്രതിമകൾ കണ്ട് മനസ്സിലാക്കണമെന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നമ്മൾ പലപ്പോഴും രാവിലെ പത്രമെടുക്കുമ്പോൾ ചില പെട്ടിക്കോളം വാർത്ത കാണാം, അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭത്തെ കണ്ടെത്തി, അപൂർവ ഇനത്തിൽപ്പെട്ട ആ ജീവികളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ ജീവിവർഗം ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിൽ സുലഭമായിരുന്നു. കാലാന്തരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഗതാനുഗതികമായ ഭ്രമണത്തെ കവച്ചു വെക്കാൻ കഴിയാതെ ആ ജീവിവർഗങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിക്കുക അസ്തമിക്കുകയാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഞാനിത് പറയാൻ കാരണം, ലോകത്ത് ഏതാണ്ട് 8 കോടിയോളം വരുന്ന ജീവജാലങ്ങൾ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ആ ജീവജാലങ്ങളിൽ പ്രധാനപ്പെട്ട ജീവജാലങ്ങളൊന്നും ഈ ഭൂമി അവസാനിക്കുമ്പോൾ, ലോകാവസാനം സംഭവിക്കുമ്പോൾ ആദ്യകാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ഒരു ജീവികളും അവസാനം വരെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ പ്രപഞ്ചത്തിന്റെ ആദ്യം മുതൽ ലോകാവസാനം വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ നിലനിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വർഗം അത് മനുഷ്യനാണ്. മാനവരാശിയുടെ ജനനത്തിന് യാതൊരുവിധ തടസ്സമില്ലാതെ അപൂർവ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാകാതെ മനുഷ്യൻ കാത്തുരക്ഷിക്കപ്പെടണമെന്ന ഒരു നിർബന്ധമുള്ളത് കൊണ്ടാണ്. പക്ഷേ ചിലപ്പോൾ മനുഷ്യനും അപൂർവ വർഗത്തിൽ പെടുമെന്ന് ചില ശാസ്ത്രകാരന്മാർ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം. ജെയിംസ് ആൻഡേഴ്സന്റെ ഒരു നോവലുണ്ട്, അതിന്റെ പേര് ശങ്കരില എന്നാണ്. ഇന്ന് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെയൊക്കെ പേര് ശങ്കരില എന്നാണ്, 5-സ്റ്റാർ ഹോട്ടലുകളുടെ. അത് ജെയിംസ് ആൻഡേഴ്സന്റെ ഒരു നോവലാണ്. അദ്ദേഹം അതിൽ പറയുന്നത് 2-ാം ലോകമഹായുദ്ധത്തിൽ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു തീർന്നപ്പോ അദ്ദേഹം എഴുതിയൊരു നോവലാണ്, മനുഷ്യൻ ഇങ്ങനെ പരസ്പരം കൊന്നു തീർന്നാൽ ഇനി മനുഷ്യനെ കാണണമെങ്കിൽ ശങ്കരില എന്നത് ടിബറ്റൻ മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഇനി മനുഷ്യനെ കാണണമെങ്കിൽ ടിബറ്റൻ മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ശങ്കരിലയിൽ പോയി നോക്കിയാലേ മനുഷ്യനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞ ജെയിംസ് ആൻഡേഴ്സൺ എഴുതിയ ഒരു നോവലാണ് ശങ്കരില. മനുഷ്യവർഗവും ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ അപ്രത്യക്ഷമാകുമെന്ന് ആശങ്കപ്പെടുത്തുന്ന ആളുകളേറെയുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയായി അല്ലാഹു തെരഞ്ഞെടുത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ദിനോസറടക്കമുള്ള അപൂർവ ചിത്രശലഭങ്ങളൊക്കെ വംശനാശം സംഭവിച്ചു പോയത് എന്ന് നാം അതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ അതിന്റെ മർമ്മപ്രധാനമായ കാരണം കാലാവസ്ഥയുടെ പ്രതികൂലതയായിരുന്നില്ല, അവർക്ക് പ്രകൃതിയെ അതിജീവിക്കാൻ കഴിയാത്തതായിരുന്നില്ല. ആ ജീവിവർഗത്തിന്റെ ഇടയിൽ കൃത്യമായ ഒരു വിവാഹബന്ധം ഇല്ലാതിരുന്നു എന്നതാണ് അവരുടെ തലമുറകൾ പിന്നീട് ലോകത്ത് വംശനാശം സംഭവിക്കാൻ കാരണമായത് എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ആഗ്രഹമുള്ളപ്പോൾ ബോധിക്കുക, എവിടെ വെച്ചാണോ ആഗ്രഹം തോന്നുന്നത് ആ സമയത്ത് ശാരീരിക ബന്ധം പുലർത്തുക എന്നതിനപ്പുറം നിയതമായ കൃത്യമായ ഒരു വിവാഹബന്ധം ആൺപെൺ സംവിധാനം മനുഷ്യേതര വർഗത്തിൽ ഇല്ലാതെ പോയതാണ് ആ വർഗം ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹം കുടുംബം എന്ന ഒരു ബന്ധത്തെ അല്ലാഹു മനുഷ്യനെ സംവിധാനിച്ചു കൊടുത്തത് അവന് വംശനാശം സംഭവിക്കാതിരിക്കാൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ വിവാഹമെന്ന ഒരു കർമ്മത്തെ കൃത്യമായ ഒരു പ്രായത്തിൽ കൃത്യമായ ഒരു സാഹചര്യത്തിൽ ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. കാരണം ഈ വിഷയത്തിന് വളരെയേറെ പ്രസക്തിയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചിരിക്കുക. കുടുംബം എന്ന ഒരു സംവിധാനത്തെ, വിവാഹം എന്ന ഒരു സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രഥമ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യവർഗത്തിന് നിയതമായ ഒരു നിയമമായി അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത്
ലോകാവസാനം വരെ മനുഷ്യൻ നിലനിൽക്കണം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ നാവിൽ നിന്ന് അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ലോകാവസാനം സംഭവിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ അവസാനം ഉണ്ടാകണമെങ്കിൽ, ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ അവസാന കാലം വരെ ഉണ്ടാകണമെന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിലൂടെ കുടുംബബന്ധത്തെ ലോകത്തല്ലാഹു കുട്ടിയിണക്കിയത് ജീവിതത്തിന്റെ ഏതോ ഒരറ്റത്ത് താമസിച്ച ഏകനായി താമസിച്ച ഒരു പുരുഷൻ, ഏകനായി താമസിച്ച ഒരു പെണ്ണ്, അവര് രണ്ടുപേരും വിവാഹത്തിലൂടെ ഒരുമിച്ച് കൂടുക, ആ വിവാഹത്തിലൂടെ അവർക്ക് മക്കളുണ്ടാവുക, അവരുടെ തലമുറകളിലൂടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലമുറ ലോകാവസാനം വരെ നിലനിൽക്കണമെന്നുള്ള തീരുമാനിച്ചത് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹം എന്നത് ഭൂമിയിലെ മാത്രം ഒരു ബന്ധമായിട്ടല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ജീവിതം അവസാനിച്ചു, ഭർത്താവ് മരിച്ചാൽ ജീവിതം അവസാനിച്ചു, ഇനി അതോടെ കുടുംബ ബന്ധം അവസാനിച്ചു എന്ന് കരുതുന്ന മിഥ്യാധാരണയെ ലോകത്തിന് മുമ്പിൽ തിരുത്തി കൊടുക്കുവാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ശ്രമിച്ചത് എന്ന് ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ ജീവിതത്തിന്റെ ഏതോ ഒരു രണ്ടറ്റത്തിൽ കിടന്ന് വിവാഹം നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്താണ് ഈ പ്രസംഗം നടക്കുന്നത്. അതൊരു ആകസ്മികതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. വിഷയം ഏതാ കൊടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇന്നൊരു വൈകുന്നേരമായപ്പോ ഞാൻ കാസിമിയെ വിളിച്ചു, ഏതാ വിഷയം കൊടുത്തിരിക്കുന്ന അറിയില്ല. അപ്പോഴാണ് അദ്ദേഹം അതിനെ ചോദിച്ച് നോക്കിയിട്ട് പറയാൻ, പിന്നെ എന്നോട് പറഞ്ഞു സ്വർഗത്തിലെ കുടുംബമെന്ന്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒത്തിരി കുടുംബങ്ങൾ ചെറുക്കപ്പെടുകയും ഒത്തിരി കുടുംബങ്ങൾ തകർക്കപ്പെടുകയും ചെയ്ത ഒരു സംവിധാനത്തിന്റെ മുമ്പിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. കേവലം ഇതൊരു ആകസ്മികതയാണോ, കേവലം ഇതൊരു യാദൃച്ഛികതയാണോ എന്നെനിക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ പറയുന്ന കാര്യം കുറച്ചുകൂടി മനസ്സിലാവാൻ ഇതിന്റെ സാഹചര്യങ്ങൾ കൂടി നമുക്ക് ഗുണകരമാകുമെന്നത് വളരെയേറെ സന്തോഷമുള്ളതാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകും. ആമീൻ പറ മനുഷ്യന്മാരെ. ആമീൻ കേട്ടിട്ട് ആർക്കും ബോധമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ബോധമുള്ള ഒരു ആമീൻ അല്ല ഇത്. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബോധമുണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്, കണ്ണിലല്ല. അടുത്ത സമയത്ത് ഒരു ആരോഗ്യ മാസികയുടെ റിപ്പോർട്ട്, 2020 കേരളത്തിലെ 85% ആളുകളും ഡയബറ്റീസ് പേഷ്യന്റ് ആകുമെന്ന്. കേരളത്തിലെ 80% ആളുകൾ ഡയബറ്റിക് ബാധിച്ചാൽ 80% ആളുകളുടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ 80% ആളുകൾക്ക് കാഴ്ച മങ്ങിയാലും അത് കേരളത്തെ ബാധിക്കില്ല. കാരണം അവരെ ബാധിക്കും. ഒരാളുടെ കാഴ്ച മങ്ങിയാൽ അവൻ കാണുന്നവിടം ഇരുട്ടാകുമെന്നല്ലാതെ ഭൂമിയിൽ ഇരുട്ട് വ്യാപിക്കുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒരാളുടെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ അന്ധത ബാധിച്ചാലും അത് യഥാർത്ഥത്തിൽ കണ്ണുകളുടെ അന്ധത ഖുർആൻ ഒരു ഗുരുതര പ്രശ്നമായി കണക്കാക്കുന്നേയില്ല. ആരോഗ്യരംഗത്തെ സവിസ്തരം പറഞ്ഞ ഖുർആൻ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെ ഈ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ അതിനെ ഒരു ദുരന്തമായി പരിഗണിക്കുന്നേയില്ല. കാരണം ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവന്റെ മുന്നിൽ ഭൂമിക്ക് ഇരുട്ടാണെന്നല്ലാതെ അതുകൊണ്ട് ഭൂമിക്ക് ഇരുട്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നതല്ല. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്ത് താമസിക്കുന്ന 600 കോടി ജനങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു അതൊരു ഗുരുതര പ്രശ്നമായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പരിഗണിക്കുന്നില്ല. പിന്നെ ഖുർആൻ പരിഗണിക്കുന്ന ഗുരുതരമായ പ്രശ്നം ഏതെന്നറിയോ? അള്ളാഹു പറയുകയാണ് അവരുടെ കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിച്ചു പോയത് ആരെ കുറിച്ചാ ഖുർആൻ പറഞ്ഞതെന്നറിയോ? ഈ പറയുന്നത് നമ്മളെ പോലെ താടിയുള്ള തൊപ്പിയുള്ള നിസ്സാരത്തരമ്പുള്ള, എന്നാൽ നിസ്സാരക്കാരായിരുന്നില്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വരുമ്പോ ആ നിസ്കാരത്തിന്റെ സഫുകളെ ശരിയാക്കിയിരുന്ന നിങ്ങളെ സഫുകളെ ശരിയാക്കണേ വരുന്നുണ്ട് എന്ന് പറഞ്ഞ മദീനത്തെ പള്ളിയിലെ സഫുകളെ കൃത്യമായി കൃത്യമായി ശരിയാക്കി വെച്ചു അബിവായ നബിതങ്ങൾ ഇമാമത്തിന് വരുമ്പോ ആ വരവ് വിളിച്ചറിയിച്ചിരുന്ന താടിയുള്ള തലപ്പാവുള്ള നിസ്കാരത്തലമ്പുള്ള ഒരു വലിയ അടയാളമുള്ള മനുഷ്യരെ കുറിച്ച അല്ലാഹു പറയുന്നത് അവരെ ആരെന്നറിയോ അവരാരെന്നറിയോ അവര് സ്വർഗത്തിലാണെന്നല്ല അവര് നരകത്തിന് അടിത്തട്ടിലേക്ക് നടന്ന് പോകാനുള്ളവരാ ും